ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഗ്യാസ് ലാഭിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ശരിയായ രീതിയിൽ ബർണർ കത്തിയില്ലെങ്കിൽ നമുക്ക് സമയവും ഗ്യാസും ഒരുപോലെ നഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ബർണറിലേക്ക് തിളച്ച് തൂവിപ്പോയിട്ട് അതിൻ്റെ പോർസുകളൊക്കെ അടയാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ അടഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ഗ്യാസും സമയമൊക്കെ നഷ്ടപ്പെടുന്നത്. അത് ശരിയായ രീതിയിൽ കത്തുകയാണെങ്കിൽ നമുക്കധികം ഗ്യാസും നഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മുടെ ബർണറിൻ്റെ പോർസൊക്കെ പെട്ടെന്ന് തുറക്കാനും അതുപോലെ തന്നെ ബർണർ നല്ല ക്ലീൻ ആക്കാനായിട്ടും പെട്ടെന്ന് അടിപൊളിയായിട്ടുള്ളൊരു ടിപ്സ് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4-5 ടീസ്പൂണോളം ഹാർപിക് ഒഴിച്ചു കൊടുക്കുക. ഹാർപിക് എന്താണെന്ന് അറിയാലോ, നമ്മൾ ടോയ്ലറ്റ് ക്ലീനറാണ്. അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ട പാത്രം കുക്കിങ്ങിനായിട്ടൊന്നും ഉപയോഗിക്കാത്തൊരു പാത്രമായിരിക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളച്ചതിന് ശേഷം ഹാർപ്പിക്ക് ഒഴിക്കുക. ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ബർണർ രണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നന്നായിട്ട് മുക്കി കിടക്കുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് കുറേ സമയം ഇതിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതിൽ ഇട്ട് വെക്കാനായിട്ട്. ബർണർ ഇട്ട് കൊടുത്ത ശേഷം നമ്മളിത് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. കാരണം തിളച്ച വെള്ളത്തിലാണല്ലോ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കുറച്ചധികം സമയം മുക്കി വെച്ച ശേഷം നമുക്കിത് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ഉരച്ചു കൊടുക്കുക വേണ്ട കേട്ടോ. കാരണം ഈ വെള്ളത്തിൽ തന്നെ അതിൻ്റെ അഴുക്കുകളെല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഇത്രയധികം സമയം നമ്മൾ വെച്ചിരുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ബർണറിൻ്റെ പോർസുകളൊക്കെ തുറക്കാനും വളരെ ഈസി ആയിട്ട് നമ്മൾ ബർണർ ക്ലീൻ ചെയ്യാനായിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ ഹാർപ്പിക്ക് ഉണ്ടായിട്ട് നമുക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. സമയവും ഗ്യാസും നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. നമ്മുടെ ബർണറും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ബുൾസയും അതുപോലെ തന്നെ ഓംലെറ്റൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അല്ലേ. ചില കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇഷ്ടമില്ലാത്ത കുട്ടികളെ കഴിപ്പിക്കാനും അതുപോലെ തന്നെ കൂടുതൽ കഴിക്കണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികളെ ഒന്ന് പറ്റിക്കാനായിട്ടുള്ള ഒരു സൂത്രം പറഞ്ഞു തരാം. അധികം മുട്ടയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു മുട്ടയൊക്കെ ഉള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൂത്രപ്പണി പറഞ്ഞു തരാം. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. കുറച്ചധികം സമയം ഫ്രീസറിൽ വെച്ചിരുന്ന മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ട ഫ്രീസറിൽ വെച്ചിരുന്നത് കൊണ്ട് തന്നെ അത് മുട്ട ഫ്രീസറിലിരുന്നിട്ട് കട്ടിയാവും തോറും അതിൻ്റെ തോട് വികസിച്ചിട്ടാണ് കേട്ടോ ഇത് മുട്ടയുടെ തോട് പൊട്ടുന്നത്. ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത മുട്ടയുടെ തോട് നമുക്ക് കളഞ്ഞെടുക്കാം. കുറച്ച് ടൈറ്റായിരിക്കും, എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും ചെയ്യും. ഒറ്റ മുട്ടയുള്ള സാഹചര്യത്തിൽ ഒന്നിലധികം ബുൾസായി അതുപോലെ തന്നെ ഓംലേറ്റൊക്കെ വേണമെന്ന് വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളെ പറ്റിക്കാനുള്ള ഒരു സൂത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തോട് കളഞ്ഞെടുത്ത ശേഷം നമുക്ക് ഈ മുട്ട ഒരു മുട്ട നമുക്ക് മൂന്നായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ബുൾസായി തയ്യാറാക്കാറുള്ളത് അതുപോലെ നമ്മൾ ഈ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എണ്ണത്തിൽ കൂട്ടി കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 6 പീസാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളുപ്പും ഓരോ പീസിൻ്റെ മീതേക്കും ഓരോ നുള്ളുപ്പും അതുപോലെ തന്നെ ഓരോ നുള്ളു മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മുളക് പൊടി ഒന്നും ആവശ്യമില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പണം ലാഭിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സാണ് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സാണ് കേട്ടോ. 10 രൂപയുടെ സോപ്പ് കൊണ്ട് നമുക്ക് 3 മാസത്തേക്കുള്ള വാഷിംഗ് ലിക്വിഡ്, നമ്മുടെ തുണികളൊക്കെ കഴുകാനായിട്ടുള്ള വാഷിംഗ് ലിക്വിഡ്, വാഷിംഗ് മെഷീനിലായാലും അതുപോലെ നമ്മൾ തുണി മുക്കി വെച്ചിട്ട് കഴുകാനായാലും വേറെ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറും 10 രൂപയുടെ സോപ്പേ നമുക്ക് ആവശ്യമുള്ളൂ. 3 മാസത്തേക്കുള്ള വാഷിംഗ് ലിക്വിഡ് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 രൂപയുടെ സോപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ബാർ സോപ്പാണ് എടുത്തിട്ടുള്ളത്. അറിയാമല്ലോ നമ്മൾ ബാർ സോപ്പ് എടുത്തിട്ട് ഇത് തയ്യാറാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വാഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് വേണം എടുക്കാനായിട്ട്. നമ്മൾ ചെറിയ ഹോളിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. വലിയ ഹോളിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഹോളിൽ വെച്ചിട്ടാണ്
അരിഞ്ഞെടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒരു സോപ്പ് മുഴുവനായിട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ച സോപ്പിലേക്ക് ഒഴിക്കാനായിട്ട് നമ്മളൊരു 3 ലിറ്റർ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 3 ലിറ്റർ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പീലിത് വെച്ച സോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് അധിക സമയം നമ്മൾ 4-5 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്നാലാണ് ആ സോപ്പ് നന്നായിട്ട് ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ, ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഈ സോപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ. നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലയിച്ച് കിട്ടും. ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അത് നന്നായിട്ട് ലയിച്ച് കിട്ടും. ഇതിപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചത് കൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിക്കാം. നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് 3 ലിറ്റർ വാഷിംഗ് ലിക്വിഡാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് തുണികളൊക്കെ വാഷ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നമ്മൾ തുണി മുക്കി വയ്ക്കുന്ന വെള്ളത്തിൽ 1-2 മൂടി ഒഴിച്ചതിന് ശേഷം അത് വെള്ളത്തിൽ മുക്കി വയ്ക്കാം. അതല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലായാലും 1-2 മൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ തുണികളൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാം. വളരെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, മണി സേവ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന വളരെ എളുപ്പത്തിനും സ്വാദിഷ്ടമായ രീതിയിൽ ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിപ്പോൾ പുറത്തൊക്കെ പെട്ടെന്ന് വല്ല ഹോസ്പിറ്റൽ കേസോ അതല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വൈകിട്ടൊക്കെയാണ് എത്തുന്നതെങ്കിൽ വേറെ കറികളൊന്നും വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരുപാട് ചോറുണ്ണാനായിട്ടും സാധിക്കും. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ ഉണക്കച്ചമ്മീൻ ചമ്മന്തി എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണക്കച്ചമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്തതിന് ശേഷം ഒന്ന് വറക്കാനായിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനതിലേക്ക് ഒരു 5-8 ചുവന്നുള്ളി കൊച്ചുള്ളി ഇല്ലേ അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8 ഓളം ഉണക്കമുളക് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ ഒരു നെല്ലിക്കയോളം വലുപ്പത്തിൽ പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കറിയായാലും അതുപോലെ തന്നെ ചമ്മന്തിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉണക്കച്ചമ്മീൻ നന്നായിട്ട് 2-3 തവണയൊക്കെ നന്നായിട്ട് കഴുകണം. കഴുകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. കാരണം ഈ ഉണക്കച്ചമ്മീനിലൊക്കെ ധാരാളമായിട്ട് മണൽത്തരികളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അതുപോലെ തന്നെ വേറെ കറികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരുപാട് ചോറുണ്ണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൽ ഒരു ബെല്ലൈക്കൻ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ്.